റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ആശങ്കാജനകമായ വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ശരത്താണ് നിങ്ങളുടെ കൂടെ. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. റഷ്യൻ സൈന്യം കീവിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലും ടാങ്കുകൾ എന്ന സുപ്രധാനമായ വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എബലേണിൽ വെടിയുച്ച കേൾക്കുന്നു. വിവരം യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം തന്നെ ഉറപ്പിക്കുകയാണ്. വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും റഷ്യൻ സൈന്യം കീവിലേക്ക് അടുക്കുന്നതായാണ് യുക്രൈൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി റഷ്യ നീക്കം ശക്തമാക്കുകയാണ്. റഷ്യക്ക് നേരെ നിരവധി രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു, നിരോധനം കൊണ്ടുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഇത്തരമൊരു നീക്കം. മാത്രമല്ല 18 യുക്രൈനിയൻ ടാങ്കുകൾ നശിപ്പിച്ചതായിട്ടാണ് റഷ്യ പറയുന്നത്. 2 റഷ്യൻ പാരാട്യൂപ്പർമാർ കസ്റ്റഡിയിലാണ് എന്ന് യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയ്ക്ക് 450-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായാണ് UK കണക്കാക്കുന്നത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ കാലിടറി യുക്രൈൻ നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ ചെർനോബിൽ പവർ പ്ലാന്റ് റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 96 മണിക്കൂറിനുള്ളിൽ റഷ്യൻ സൈന്യം കീവ് പിടിച്ചെടുക്കുമെന്ന് സെലൻസ്കി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കീവിലേക്കുള്ള മുന്നേറ്റത്തിനിടെ യുക്രൈൻ സൈന്യത്തിന്റെ പക്കലുള്ള വാഹനങ്ങളെല്ലാം റഷ്യൻ സൈന്യം പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനിടെ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ട് യുക്രൈൻ MP സോഫിയ ഫെഡ്ന രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യ മെഡിക്കൽ സഹായവും ഒപ്പം രാഷ്ട്രീയപരമായും സഹായിക്കണമെന്ന് സോഫിയ ആവശ്യപ്പെട്ടു. യുക്രൈന് ഇപ്പോൾ ആയുധങ്ങൾ മാത്രമല്ല വേണ്ടത് എന്നും റഷ്യൻ സൈന്യം സമാധാനപരമായി ജീവിച്ചിരുന്ന ജനങ്ങളെ കൊന്നെടുക്കുകയാണ് എന്നും അവർ പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാരും യുക്രൈനൊപ്പം നിൽക്കണമെന്നും അവർ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ യുദ്ധം തുടരുന്ന യുക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കാൻ ദൗത്യവുമായി ഇന്ത്യ രംഗത്തേക്ക് വരുന്നു എന്ന വാർത്തയും ഈ മണിക്കൂറിലാണ് പുറത്തു വരുന്നത്. യുക്രൈന്റെ അയൽരാജ്യമായ റുമാനിയ വഴി പൗരന്മാരെ തിരികെ എത്തിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്ത്യ. ഇതിനായി 2 എയർ ഇന്ത്യ വിമാനങ്ങൾ ശനിയാഴ്ച പുലർച്ചെ റുമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലേക്ക് പോകും. യുക്രൈനിലെ ഒരു വിമാനത്താവളത്തിൽ നിന്നും പൗരന്മാരെ നാട്ടിലെത്തിക്കുന്ന രക്ഷാദൗത്യം സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ കടക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടിയിരുന്നു. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഏറ്റവും വലിയ രക്ഷാദൗത്യമായാണ് ഇന്ത്യ രംഗത്തേക്ക് വരുന്നത്. റൊമാനിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലൂടെ രക്ഷാപ്രവർത്തനം നടത്താനാണ് ഇന്ത്യയുടെ പദ്ധതി. യുക്രൈനിൽ കുടുങ്ങിയവർ അതിർത്തികളിൽ എത്തണമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. നാളെ മുതൽ എയർ ഇന്ത്യ വിമാനങ്ങൾ അയച്ച് രക്ഷാദൗത്യം ആരംഭിക്കാനാണ് നീക്കം. ഒപ്പം തന്നെ അതിർത്തിക്കടുത്ത് താമസിക്കുന്നവർ ആദ്യം എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും ഉൾപ്പെടെ ഇന്ത്യൻ പതാക പതിക്കണമെന്നും അറിയിക്കുന്നു. അതുകൂടാതെ US ഡോളറായി പണം കയ്യിൽ കരുതുന്നതാണ് നല്ലത് എന്നും പറയുന്നുണ്ട്. ആവശ്യങ്ങൾക്ക് സ്റ്റുഡന്റ് കോൺട്രാക്ടർമാരെ സമീപിക്കണമെന്നും അറിയിക്കുന്നു. പാസ്പോർട്ടിനൊപ്പം 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കയ്യിൽ സൂക്ഷിക്കണമെന്നും യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിക്കുകയാണ്. ഒഴിപ്പിക്കലിന് മേൽനോട്ടം വഹിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അതിർത്തി പോസ്റ്റുകളിൽ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി നമുക്ക് ഉടൻ കാണാം.